നമസ്കാരം, ഞാൻ സ്നേഹ എൽസബ ജേക്കബ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വിചാരണയ്ക്ക് സ്റ്റേ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ താൽക്കാലികമായി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ജൂലൈയിൽ പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ പകർപ്പ് കിട്ടാതെ തനിക്ക് കേസുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് കോടതിയെ ദിലീപ് അറിയിച്ചു. കേസിൽ നിലപാട് അറിയിക്കാൻ സർക്കാർ സാവകാശം തേടി. മെമ്മറി കാർഡ് കേസിന്റെ ഭാഗമായ രേഖയാണോ തൊണ്ടിമുതലാണോ എന്നത് സംബന്ധിച്ച തീരുമാനം അറിയിക്കാനാണ് സർക്കാർ സാവകാശം തേടിയത്. തൊണ്ടിമുതലാണെങ്കിൽ ദൃശ്യങ്ങൾ വിചാരണയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കേസ് രേഖയാണെങ്കിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് നടൻ ദിലീപിന് കൈമാറുന്ന കാര്യത്തിൽ ജില്ലാ ജഡ്ജി തീരുമാനമെടുക്കും. അതിനാൽ എല്ലാ വർഷവും ആലോചിച്ച് തീരുമാനം അറിയിക്കണമെന്ന് സുപ്രീംകോടതി ഇന്നലെ സർക്കാരിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് സർക്കാർ കേസിൽ സാവകാശം തേടിയത്. ഫോനിയിൽ കരുതലോടെ മരണം 5. ഒഡീഷയിൽ ഫോനി ചുഴലിക്കാറ്റിൽ 5 മരണം. ഒഡീഷയിൽ ശക്തമായ കാറ്റും മഴയും. പുരിയിൽ കാറ്റ് വീശുന്നത് 245 കിലോമീറ്റർ വേഗത്തിൽ. തിരമാലകൾ 9 മീറ്റർ വരെ ഉയരത്തിൽ. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. നിരവധി മരങ്ങൾ കടപുഴകി. വീടുകൾ തകർന്നു. 11 ലക്ഷം ആളുകളെ ഒഴിപ്പിച്ചു. 13 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഭുവനേശ്വറിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 175 കിലോമീറ്റർ. 3 മണിക്കൂർ കൂടി ഫോനി അതിശക്തമായി തുടരും. രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായി നേവിയും കോസ്റ്റ് ഗാർഡും. കൊൽക്കത്ത വിമാനത്താവളം 3 മണിക്ക് അടയ്ക്കും. ഫോനി പൂർണ്ണമായി കര തൊടുന്നതോടെ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയും. തീവ്രത കുറയുന്നതോടെ ഫോനി ബംഗ്ലാദേശ് ഭാഗത്തേക്ക് നീങ്ങും. ഫോനി നേരിടുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 34 ദുരന്ത നിവാരണ സംഘങ്ങളെ വിശാഖപട്ടണം, ചെന്നൈ, പാരദ്വീപ്, ഗോപാൽപൂർ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. വിശാഖപട്ടണത്തും ചെന്നൈ തീരത്തും കോസ്റ്റ് ഗാർഡ് 4 കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 900 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 10,000 ഗ്രാമങ്ങളും 50-ലധികം നഗരങ്ങളുമാണ് ഫോനി വീശിയടിക്കാൻ സാധ്യതയുള്ള മേഖലയിലുള്ളത്. ഒഡീഷ തീരത്തുകൂടി പോകുന്ന 200-ലധികം ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഒഡീഷയിലെ ഖഞ്ചം, ഖുദ്ര, ഗജപതി, ജാജ്പൂർ, ബാലസോർ എന്നിവിടങ്ങളെയും ബംഗാളിലെ കിഴക്ക് പടിഞ്ഞാറ് മേദിനിപൂർ, ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം, വിജയനഗരം, വിശാഖപട്ടണം എന്നിവിടങ്ങളെയും കാറ്റ് ബാധിക്കുമെന്ന് വിലയിരുത്തൽ. 90 മുതൽ 100 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ബംഗാളിൽ കൊടുങ്കാറ്റ് വീശുക. മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ തീരദേശ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. 1994 സൂപ്പർ ചുഴലിക്കാറ്റിന് ശേഷം വിഷ്ണു ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റാണ് ഫോനി. പ്രതിപക്ഷത്തെ വീണ്ടും കേൾക്കും. വിവിപാറ്റ് മെഷീനുകളിൽ  50% എണ്ണമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ അടുത്ത ആഴ്ച വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. 21 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. നേരത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഇതേ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും 5 വീതം വിവിപാറ്റ് മെഷീനുകൾ എണ്ണിയാൽ മതിയെന്ന നിരീക്ഷണത്തോടെയായിരുന്നു സുപ്രീംകോടതി നടപടി. അസറിനെ തഴഞ്ഞ് പാകിസ്ഥാനും. ആഗോള ഭീകരൻ മസൂദ് അസറിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തി പാകിസ്ഥാൻ. സാമ്പത്തിക സ്രോതസ്സ് മഴവിപ്പിക്കാനും ഉത്തരവ്. അതേസമയം ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് ചൈന തടയാത്തത് ഇന്ത്യയോട് സൗഹൃദം ആഗ്രഹിച്ചെന്ന് റിപ്പോർട്ട്. ഇന്തോ പസഫിക് മേഖലയ്ക്ക് പകരം യൂറോപ്യൻ മേഖലയിലേക്ക് ഇന്ത്യയുടെ സൗഹൃദം വ്യാപിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കമാണിതെന്ന് നയതന്ത്ര വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യ തങ്ങളുടെ ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തൽ നൽകി ആദരിച്ചതിന് പിന്നാലെയാണ് ചൈനയുടെ മനമാറ്റം. അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പിന്തുണ ചൈനയ്ക്ക് അനിവാര്യമെന്ന വിലയിരുത്തലിലാണ് അസറിന്റെ കാര്യത്തിൽ ചൈന അയഞ്ഞതെന്നും വിലയിരുത്തൽ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മരിയ ചേരും. നമസ്കാരം.